നമസ്കാരം ഫ്രണ്ട്സ്, ഇവർക്ക് ഇലക്ട്രോണിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡിജിറ്റൽ ക്ലാം മീറ്ററിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മെക്കോ ജി എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ 600 amps AC ഡിജിറ്റൽ ക്ലാം മീറ്ററാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്കൊന്ന് അൺബോക്സിങ് നോക്കാം. അതിനുള്ളിൽ ഒരു കവറൊക്കെ ഒന്ന് നോക്കിയെടുക്കാം. അതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് 2070C എന്ന് പറയുന്നൊരു മോഡൽ നമ്പറാണ്. വളരെ ഏറെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് മോഡലുകളോട് ഇവർക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ R2070D എന്ന് പറയുന്നൊരു പാക്കുണ്ട്. രണ്ടും ഒരേപോലെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്നിവിടെ എടുത്തിട്ടുള്ളത് 2070C ആണ്. ഇതിൻ്റെ പ്രൈസ് ഒന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ MRP വരുന്നത് 1664 രൂപയാണ് വരുന്നത്. നമ്മളിത് മേടിച്ചിട്ടുള്ളത് 1450 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്കിന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടുതലായിട്ട് പരിശോധിക്കാം. ഓക്കെ. ഹായ് ഗൈസ്, അപ്പോൾ വളരെ നല്ല നീറ്റായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഡിസൈനിലാണ് നമ്മുടെ ഡിജിറ്റൽ ക്ലാം മീറ്റർ വന്നിട്ടുള്ളത്. അതിൻ്റെ മോഡൽ നമ്പർ തന്നെ 2070C എന്ന് പറയുന്നത് ടോപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രോബോർഡ് കണക്ട് ചെയ്യാനെടുത്തും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വോൾട്ടേജ് കാര്യങ്ങൾ, കണക്ഷൻസിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു സെലക്ടർ സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ ഹെഡ്സിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ ഹോൾഡിൻ്റെ ഒരു ബട്ടൺ വരുന്നുണ്ട്. നമുക്ക് ട്രേഡിംഗ് ഹോൾഡാക്കി എടുക്കാൻ പറ്റിയത്. അതേപോലെ തന്നെ എൻ്റെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് കൂട്ടിയെടുക്കാൻ പറ്റിയ ഒരു സ്വിച്ചും കൂടെ വരുന്നുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി ചെക്ക് ഇട്ട് പാസ്ഡ് ആയിട്ടുള്ള ഒരുത്തം വരുന്നുണ്ട്. അതേപോലെ തന്നെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്ത് വരുന്നത് 2 AAA ടൈപ്പ് ബാറ്ററീസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സീരിയൽ നമ്പർ എല്ലാം മാർക്കിംഗ് ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്രോബ്സ് വരുന്നത്, പ്രോബ്സ് വളരെ നല്ല ക്വാളിറ്റി തന്നെ മേക്ക് ചെയ്തിട്ടുള്ളൊരു പ്രോബാണ് വരുന്നത്. അതിൻ്റെ റേറ്റിംഗ് അതിൻ്റെ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ളത് ഏകദേശം 20 ആമ്പിയർ റേറ്റിംഗ് ആണ് കൊടുക്കുന്നത്. വളരെ നല്ല ഡിസൈനിലും നല്ല ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഡിസൈനും തന്നെയാണ് വരുന്നത്. അതിൻ്റെ കണക്ടർ നമുക്ക് നോക്കാം. പ്രോബ് കണക്ട് ചെയ്യുന്ന പോർട്ടും വളരെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതൊന്ന് ഇൻസെർട്ട് ചെയ്ത് നോക്കരുത്. വളരെ നല്ല ടൈറ്റായിട്ട് തന്നെയാണ് ഇത് കയറിയിട്ടുള്ളത്. വളരെ നല്ലൊരു ഡിസൈനിലും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ഓണാകുന്നത് നമുക്ക് 600 amps ആണ് ആദ്യത്തെ ഓപ്ഷൻ വരുന്നത്. റീഡിങ് 600 amps റീഡിങ്ങിലാണ് നമുക്ക് എടുക്കുന്നത് ക്ലാം മീറ്റർ. നമുക്കിപ്പോൾ ഇപ്പോൾ 600 amps ഒരു കേബിൾ ഉണ്ട്. അതിനാൽ കേബിൾ ഇതേപോലെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള 600 amps റീഡിങ്ങൾ എടുക്കാം. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ രീതിയിലാണ്. നമുക്ക് അടുത്തായിട്ട് വരുന്നത് 6 to 60 amps ആണ് വരുന്നത്. അത് കുറഞ്ഞ റേറ്റിങ്ങിലുള്ള നമ്മൾ വയറ്, ചെറിയ കേബിളുകൾ കാര്യങ്ങൾക്ക് എടുക്കാനാണ്. ഇതിൽ നമുക്ക് ഓട്ടോ AC മോഡലാണ് ലഭിക്കുന്നത്. 50 റേറ്റിംഗ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത മോഡൽ നോക്കാം. അത് വരുന്നത് AC DC മോഡാണ്. നമുക്ക് വോൾട്ടേജ് അളക്കാനായിട്ടുള്ള മോഡുകളാണ്. ഇതിൽ നമുക്ക് സെലക്ടർ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AC യോ DC യോ മാറ്റിയെടുക്കാം. ജസ്റ്റ് പ്രസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ DC മോഡിലേക്ക് മാറിയിരിക്കുകയാണ്. AC DC മോഡ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൽ പ്രോബുകൾ നമ്മൾ ലൈനിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു റീഡിങ് കിട്ടും. അടുത്ത നോക്കാം. അടുത്തെന്നാൽ നമ്മൾ കപ്പാസിറ്ററിൻ്റെ ചെക്കിങ് കാര്യങ്ങളും വരുന്നതാണ്. മൈക്രോഫാരഡ് റീഡിങ്ങിലൊക്കെ കൃത്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ കപ്പാസിറ്റർ റീഡിങ്ങിൽ നമുക്ക് എടുക്കാൻ പറ്റും. അടുത്തൊരു മോഡ് നോക്കാം. അടുത്തൊരു മോഡ് വരുന്നത് നമുക്ക് ഓട്ടോ മോഡിലാണ് ആദ്യം വരുന്നത്. മെഗോംസിലാണ് കാണിക്കുന്നത്. കാരണം ഇപ്പോൾ പ്രോബ് ഓപ്പൺ ആയി കിടക്കുന്ന കാരണം മെഗോംസിൽ കാണിക്കും. നമുക്ക് അതിൽ തന്നെ നമുക്ക് സെലക്ടർ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ മോഡ് മാറ്റിയിട്ട് നോക്കാം. അടുത്ത വരുന്നത് നമ്മുടെ ബീപ്പ് സൗണ്ടിൻ്റെ മോഡാണ്. അതായത് കണ്ടിന്യൂറ്റി ടെസ്റ്റർ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു മോഡിലാണ് അടുത്ത് വരുന്നത്. വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ബീപ്പ് സൗണ്ട് കിട്ടുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള സൗണ്ടാണ് വരുന്നത്. ഇനി നമുക്കൊന്നുകൂടി പ്രസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ ഡയോഡിൻ്റെ മോഡ് കിട്ടും. ഈ ഡയോഡ് മോഡിൽ നമുക്ക് LED ലൈറ്റ്സുകൾ അതേപോലെ തന്നെ ഡയോഡുകൾ കൃത്യമായിട്ട് തന്നെ ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിനി അടുത്തൊരു മോഡ് നോക്കാം. ഹെഡ്സ് ആണ്. ഇത് ഫ്രീക്വൻസി റേഞ്ചുകൾ കാര്യങ്ങളാണ് വരുന്നത്. നമുക്കിനി ഇതിൻ്റെ അത് ഹെഡ്സിൻ്റെ ഒരു പെർസെൻറ്റേജ് കൂട്ടാണ്ട് അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ അത് പെർസെൻറ്റേജ് റീഡിംഗ് ആയിട്ട് കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു റീഡിങ്ങിലാണ് എൻ്റെ കണക്ഷനും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്വിച്ചിൽ തന്നെ നമുക്ക് അടുത്ത മോഡൽ എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് നമുക്കൊരു 32 ഡിഗ്രി സെൽഷ്യസ് ഇപ്പോൾ
നിലവിൽ ഇതിൻ്റെ ഒരു ഡിഗ്രി സെൽഷ്യസിൻ്റെ ഒരു ടെമ്പറേച്ചർ സെൻസർ കൂടിയുണ്ട്, അതുകൂടി കണക്ട് ചെയ്താലേ നമുക്ക് കൃത്യമായിട്ടുള്ള റീഡിങ് കിട്ടത്തുള്ളൂ. ഈ പ്രോബുകളിൽ നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ കണക്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ടെമ്പറേച്ചർ അതിൻ്റെ അന്ന് എടുക്കാൻ പറ്റും. അടുത്ത പോരുന്നത് എൻ സി വി ആണ്, നോ കോൺടാക്ട് വോൾട്ടേജിൻ്റെതാണ്. ഇതിനെ പറ്റിയുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത് പ്രോബ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടല്ല വരുന്നത്, ഇതിൻ്റെ നമ്മുടെ ക്ലാമ്പീറ്ററിൻ്റെ ഹെഡിലുള്ള ഈ സപ്പോർട്ടുകൾ വെച്ചിട്ടാണ് ഇതിൻ്റെ റീഡിങ് കാണിക്കുന്നത്. ഈ സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ആംബിയർ റേറ്റിംഗ് എടുക്കാനായിട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വോൾട്ടേജ് വരുന്ന 600 വോൾട്ട് വരെ നമുക്ക് കാണിച്ചുകൊണ്ട് എസി ഡി സി ഈ പ്രോബില്ല. അപ്പോൾ ഇതിൽ കോൺടാക്ട് വന്നാൽ പോലും 600 വോൾട്ട് വരെയുള്ള കോൺടാക്ട് വന്നാൽ പോലും നമുക്ക് മീറ്ററിൽ നിന്നൊരു ഷോക്ക് എടുക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിംഗ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും വളരെ നന്നായിട്ട് നമുക്കിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, കാരണം ഇതിൻ്റെ ഹെഡ്സ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ കൃത്യമായിട്ട് അതിൻ്റെ റീഡിങ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫ്രീക്വൻസി മുകളിലായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ 49.99, ഏകദേശം 50.1, ഏകദേശം 50 ഫ്രീക്വൻസി റേഞ്ചാണ് വരുന്നത്. ഇനി നമുക്കിൻ്റെ ഹെഡ്സിൻ്റെ പെർസെൻറ്റേജ് നോക്കാം. 49.8% അങ്ങനൊരു റീഡിങ് കാണിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ളൊരു റീഡിങ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഫ്രീക്വൻസി റേഞ്ച് തന്നെ ഹെഡ്സ് തന്നെ കിട്ടും. ഓട്ടോ മോഡൽ 50 ഹെഡ്സ് ആണ് ഇപ്പോൾ കറക്റ്റ്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എ സി വോൾട്ടാണ്. ഇപ്പോൾ ഏകദേശം 228 വോൾട്ട് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. വളരെ ഏകദേശം കറക്റ്റാണെന്ന് തന്നെയാണ് തോന്നുന്നത്. പ്രോബുകൾ രണ്ടും നമ്മൾ ലൈനിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് 228 വോൾട്ടിനടുത്ത് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള റീഡിങ് ലഭിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ ഓട്ടോ എന്ന് പറയുന്ന മോഡൽ എ സി തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. ഡി സി മോഡിലാകാൻ പാടില്ല, എ സിയിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കൊന്ന് ഡി സിയിൽ ചെക്ക് ചെയ്ത് നോക്കാം. മോഡ് ഡി സി ആണ്, നമുക്കൊന്ന് സ്വിച്ച് ഡി സി മോഡിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ ഒരു ലാപ്ടോപ്പിൻ്റെ ഒരു കേബിളാണ് എടുത്തിട്ടുള്ളത്, പവർ കണക്റ്റഡ് ആണ്. നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ പ്ലസ് ഞാൻ സെൻറ്ററിലേക്ക് കണക്ട് ചെയ്തു. പ്രോബിൻ്റെ ഗ്രൗണ്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം റീഡിങ് വരുന്നത് 19.69 എന്നുള്ള റീഡിങ്ങാണ് കാണിക്കുന്നത്. ഈ പ്രോബിനെ നമുക്കൊന്ന് മറിച്ച് കുത്തി നോക്കാൻ, മൈനസ് വോൾട്ട് കാണിക്കുന്നു. പ്രോബ് മറിച്ച് കുത്തുമ്പോൾ ഏകദേശം 19.6 മൈനസ് വോൾട്ട് തന്നെ കാണിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് തന്നെയാണ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ പ്രോബുകൾ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കോമൺ ബ്ലാക്കിൽ തന്നെ കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള റീഡിങ് കിട്ടും, ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കാൻ സാധ്യതയുണ്ട്. 19.69 കൃത്യമായിട്ടുള്ള വോൾട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഞാൻ ഇതിൻ്റെ നമ്മുടെ അഡാപ്റ്റർ ഒന്ന് കാണിച്ചു തരാം, അതിൻ്റെ വോൾട്ടേജ് കൃത്യമാണോ എന്ന് നോക്കാമല്ലോ. എച്ച് പിയുടെ അഡാപ്റ്ററാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ വോൾട്ടേജ് കാണിക്കുന്നത് 19.5 വോൾട്ടാണ്. അപ്പോൾ ഏകദേശം കൃത്യമായിട്ടുള്ളൊരു വോൾട്ടേജ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മീറ്ററിനെ പറ്റി വേറെ ഒന്നും പറയാനില്ല, വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനും നല്ല കറക്റ്റായിട്ടുള്ള റീഡിങ്ങും തന്നെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് എൻ സി വിയുടെ ഒരു ഇത് നോക്കാം. എൻ സി വി കോൺടാക്ട് ഇട്ടിട്ട് നമ്മൾ ഇത് ലൈൻ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്, കാരണം നമുക്ക് എന്തെങ്കിലും ലൈനിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടില്ല അറിയാൻ പറ്റും. ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ലൈനുള്ള ഒരു കേബിളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ടുള്ളൊരു ബീപ്പ് സൗണ്ട് നമുക്ക് കിട്ടും. ഇത് പോസിറ്റീവ് ആയതുകൊണ്ടാണ് നമുക്കിപ്പോൾ കൃത്യം റീഡിങ് കിട്ടുന്നത്. ഇനി നമുക്കൊന്ന് ഇപ്പുറ സൈഡിൽ വെച്ച് നോക്കാം. ഇത് ന്യൂട്രൽ ലൈൻ ആണ്, അതുകൊണ്ട് തന്നെ ചെറിയൊരു ബീപ്പ് മാത്രമേ കേൾക്കുന്നുള്ളൂ. കൃത്യമായിട്ട് തന്നെ അറിയാൻ പറ്റും. ഇനി നമ്മളൊന്ന് ഫേസ് ലൈനിലേക്ക് ഒന്ന് വിളിച്ചു വളരെ കൃത്യമായിട്ട് തന്നെ ഫേസ് ലൈൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോക്കി ഈ സാധനം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഈ മീറ്ററിൻ്റെ ഉപയോഗം. ഈ 2070 കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് തന്നെ ഒരു ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ലൈൻ ബ്രേക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇത് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം കൂടെയുള്ള ബെല്ലിലേക്കും കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.